Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാനയുടെ ചവിട്ടേറ്റ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റിനെതിരെ UAPA ചുമത്തുമെന്ന് സൂചന. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗം, കർണാടക ചിക്മംഗളൂരു സ്വദേശി സുരേഷ് എന്ന പ്രദീപനെയാണ് ഗുരുതര പരുക്കുകളോടെ പരിയാരത്ത് പ്രവേശിപ്പിച്ചത്. 2024 February 25 മുതൽ March 3 വരെ പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നീലേശ്വരത്ത് സുരേഷ് ബാബു 500 കാപ്പാട്ട് ഭഗവതിയുടെ കോലധാരി. കുണ്ടോറ ബാലൻ പെരുവണ്ണാനെ പോർക്കലി ഭഗവതിയുടെ കോലധാരിയായും കണ്ടെത്തി. സ്വാമിമുക്കിൽ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കക്കിരിയാട് നാർക്കലിലെ 1.5 ഏക്കറോളം വരുന്ന കുന്നിലെ മണ്ണെടുക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. പാവപ്പെട്ട ജനങ്ങളെ പൊറുതിമുട്ടിക്കും രീതിയിൽ സപ്ലൈകോയുടെ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച ഇടതു സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫായിസ് ബിരിച്ചേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഏഴോം പൊടിത്തടത്തിലെ പ്രിയദർശിനി ഹരിജൻ യന്ത്രവൽകൃത ചകിരി വ്യവസായ യൂണിറ്റിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വാർത്തകൾ വിശദമായി. കാട്ടാനയുടെ ചവിട്ടേറ്റ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റിനെതിരെ UAPA ചുമത്തുമെന്ന് സൂചന. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗം, കർണാടക ചിക്മംഗളൂരു സ്വദേശി സുരേഷ് എന്ന പ്രദീപനെയാണ് ഗുരുതര പരുക്കുകളോടെ പരിയാരത്ത് പ്രവേശിപ്പിച്ചത്. കാട്ടാനയുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ശനിയാഴ്ച കൂട്ടാളികളായ 10 ആയുധധാരികൾ കാടിനു പുറത്തെ കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിൽ എത്തിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പയ്യാവൂർ ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന ശ്രീകണ്ഠാപുരം ഇൻസ്പെക്ടർ ജീവൻ ജോർജ്, പയ്യാവൂർ SI കെ ഷർഫുദ്ദീൻ എന്നിവർ സുരേഷിന്റെ മൊഴിയെടുക്കാനായി പരിയാരത്ത് രാവിലെ തന്നെ എത്തിയിരുന്നു. തളിപ്പറമ്പ് DYSP ബാലകൃഷ്ണൻ നായർ, ഇരിക്കൂർ ഇൻസ്പെക്ടർ MM അബ്ദുൽ ഖരീം തുടങ്ങിയവർ പയ്യാവൂരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇരിട്ടി ASP യോഗേഷ് മന്ദയ്യ IPSനാണ് കേസന്വേഷണ ചുമതല. പോലീസിന്റെയും തണ്ടർബോൾട്ടിന്റെയും കാവലിലായിരിക്കും ചികിത്സ തുടരുക. സുരേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആയുധധാരികളായ 5 മാവോയിസ്റ്റ് സംഘം ചിറ്റാരി കോളനിയിലെ ചപ്പിലി കൃഷ്ണന്റെ വീട്ടിൽ സുരേഷിനെ എത്തിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സുരേഷിനെ കൃഷ്ണന്റെ വീട്ടിൽ കിടത്തിയ ശേഷം മാവോയിസ്റ്റ് സംഘം സ്ഥലം വിടുകയായിരുന്നു. വിവരമറിഞ്ഞ് 7:30 എത്തിയ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ, പഞ്ചായത്ത് അംഗം ജിൽസൺ കണികത്തോട്ടം, പാലുമൽ വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആംബുലൻസ് വിളിച്ചു വരുത്തി സുരേഷിനെ പാടാങ്കവലയിൽ എത്തിച്ചത്. അവിടെ നിന്നാണ് പോലീസ് സുരേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. 2024 February 25 മുതൽ March 3 വരെ പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് വരച്ചുവെക്കൽ ചടങ്ങിന് സാക്ഷികളായത്. പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിയാദരപൂർവ്വം നടന്നു.
പുലർച്ചെ തന്ത്രി കാളകാട്ടിലെത്ത് നാരായണൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും തുടർന്ന് അരങ്ങിലടിയന്തിരവും നടന്നു. അരങ്ങിലടിയന്തിരത്തിനു ശേഷമാണ് ജന്മകണിശൻ സി പി ഗോപാലകൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ ചടങ്ങ് നടന്നത്. കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിത്തിരിയൻ രാശിക്കളത്തിൽ സ്വർണവും അരിയും പൂവും നിക്ഷേപിച്ചു. തുടർന്ന് സ്വർണത്തിന്റെ ലക്ഷണം നോക്കി ജ്യോതിഷികൾ ശുഭ അശുഭ ലക്ഷണം പറഞ്ഞു. നീലേശ്വരത്തെ സുരേഷ് ബാബു അനൂറ്റാനാണ് കാപ്പാട്ട് ഭഗവതിയുടെ കോലധാരി. പോർക്കലി ഭഗവതിയുടെ കോലധാരിയായി കുണ്ടോറ ബാലൻ പെരുവണ്ണാനെയും കണ്ടെത്തി. ജ്യോത്സ്യന്മാരായ സദനം നാരായണൻ, കാളിദാസൻ ചെറുവത്തൂർ, സി പി സുരേഷ് കുമാർ, സി പി സൂരജ് ബാബു, സി പി രാധാകൃഷ്ണൻ, സി പി പത്മനാഭൻ, കെ പി പ്രവീൺ കുമാർ, അണ്ടോൾ മോഹനൻ, രൂപേഷ് പൊതുവാൾ, സജിത്ത് തുടങ്ങിയവർ വരച്ചുവെക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. ടി ഐ മധുസൂദനൻ എം എൽ എ സന്ദർശനം നടത്തി. ചടങ്ങിന് സാക്ഷികളാകാൻ നിരവധി ഭക്തജനങ്ങളാണ് പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ട മഹോത്സവം. നീലേശ്വരത്ത് സുരേഷ് ബാബു അഞ്ഞൂറ്റാനാണ് കാപ്പാട്ടു ഭഗവതിയുടെ കോലധാരി. കുണ്ടോറ ബാലൻ പെരുവണ്ണാൻ, പോർക്കലി ഭഗവതിയുടെ തിരുമുടിയണിയും. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ നീലേശ്വരത്ത് സുരേഷ് ബാബു അഞ്ഞൂറ്റാനാണ് കാപ്പാട്ടു ഭഗവതിയുടെ കോലധാരി. കുണ്ടോറ ബാലൻ പെരുവണ്ണാനെ പോർക്കലി ഭഗവതിയുടെ കോലധാരിയായും കണ്ടെത്തി. നീലേശ്വരത്തെ പ്രശസ്ത തെയ്യം കലാകാരൻ പരേതരായ കൃഷ്ണൻ അഞ്ഞൂറ്റാന്റെയും വി കെ സരോജിനിയുടെയും മകനാണ് 61-കാരനായ സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ. കെ സജിതിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ശ്രുതി, അശ്വതി, ആദിത്യൻ എന്നിവരാണ് മക്കൾ. 12-ാം വയസ്സിൽ മടിക്കൈ കക്കാട് കൂലോത്ത് കൽക്കത്തിറ കെട്ടി തെയ്യം രംഗത്തേക്ക് വന്ന സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ പ്രധാന തെയ്യത്തിന്റെ തിരുമുടി ഏറ്റുന്ന 15-ാമത്തെ പെരുങ്കളിയാട്ടമാണിത്. 28 വർഷങ്ങൾക്ക് മുൻപ് കാപ്പാട്ട് നടന്ന പെരുങ്കളിയാട്ടത്തിലും ഇദ്ദേഹം തന്നെയാണ് ഭഗവതിയുടെ തിരുമുടിയേറ്റിയത്. മുച്ചിലോട്ട് ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, തിരുവർക്കാട്ട് ഭഗവതി തുടങ്ങി നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി. നീലേശ്വരം തമ്പുരാനിൽ നിന്നും 1996 അഞ്ഞൂറ്റാനായി ആചാരം സ്വീകരിച്ചു. കുണ്ടോറ ബാലൻ പെരുവണ്ണാനെയാണ് പോർക്കലി ഭഗവതിയുടെ കോലധാരിയായി കണ്ടെത്തിയത്. പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശിയായ 69-വയസ്സുകാരൻ കുണ്ടോറ ബാലൻ പെരുവണ്ണാൻ ഇപ്പോൾ കടന്നപ്പള്ളിയിലാണ് താമസം. പരേതരായ കവിനിശ്ശേരി രാമപെരുവണ്ണാന്റെയും കുണ്ടോറ അമ്മിണിയുടെയും മകനാണ്. ഭാര്യ കെ പി കൗസല്യ, ശ്രീജേഷ്, ശ്രീഷ എന്നിവരാണ് മക്കൾ. ആടിവേടൻ കെട്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ തെയ്യം രംഗത്തേക്കുള്ള പ്രവേശനം. കടന്നപ്പള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 13 വർഷമായി മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയായി. പുലിയൂർക്കാളി, പുള്ളിക്കരിങ്കാളി, തൈപ്പരദേവത, ക്ഷേത്രപാലകൻ തുടങ്ങി നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി. ചെറുകുന്ന് കവിനിശ്ശേരി കൊവ്വപ്പുറത്തുകാവിൽ 35 വർഷമായി പുലിയൂർക്കാളിയുടെ കോലധാരിയാണ്. 22-ാം വയസ്സിൽ ചിറക്കൽ തമ്പുരാനിൽ നിന്നും പെരുവണ്ണാനായി ഇദ്ദേഹം ആചാരപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാമിമുക്കിൽ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കക്കിരിയാട് നാർക്കലിലെ 1.5 ഏക്കറോളം വരുന്ന കുന്നിലെ മണ്ണെടുക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മണ്ണെടുക്കാനുള്ള അവകാശം മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിക്ക് നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെ വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് എത്തിയത്. ചെറുപുഴ, പെരുങ്ങോം, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 7 പോലീസ് വാഹനങ്ങൾ എത്തിയിരുന്നു. സ്വാമിമുക്കിലും മറ്റും ഇവർ നിലയുറപ്പിച്ചു. 1.5 ഏക്കറോളം വരുന്ന കുന്ന് ഇല്ലാതായാൽ പ്രദേശവാസികൾ കടുത്ത ജലക്ഷാമത്തിലേക്ക് നീങ്ങുമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ CPIM ആലപ്പടമ്പ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TVGN പറയുന്നു. ഈ നാർക്കൽ മുണ്ടിയ കുന്ന് ഇതിന്റെ സമീപത്ത് താമസിക്കുന്ന പരിസരവാസികളുടെ ഒരു അക്ഷയ കേന്ദ്രമാണ്, വെള്ളത്തിന്റെ ഉറവിടമാണ്. അത് മാത്രമല്ല, നമ്മളെ ഈ കുന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, ഈ കുന്ന് പോയി കഴിഞ്ഞാൽ മരുഭൂമി തുല്യമാകുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പ്രദേശം മാറും. ഈ പ്രദേശത്തെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാതെ കുടിയൊഴിഞ്ഞ് പോകേണ്ട സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ വളരെ ആദ്യം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മണത്തറിഞ്ഞ് മറ്റ് രീതിയിലുള്ള ഔദ്യോഗികമായി നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരവാസികളുടെയോ ഒരഭിപ്രായവും അറിയാതെയാണ് ഈ മേഘ കൺസ്ട്രക്ഷനായി ജിയോളജി പെർമിറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. ജിയോളജി പെർമിറ്റ് കൊടുത്തത് സംഭവം അറിഞ്ഞ വലിയൊരു ജനക്കൂട്ടം തന്നെ പ്രതിഷേധവുമായി സ്ഥലത്തെത്തിച്ചേർന്നു.
കഴിഞ്ഞ ദിവസം രാത്രി 10:30 ജെ സി ബി എത്തിച്ച് മണ്ണ് മാറ്റാൻ തുടങ്ങിയത് നാട്ടുകാർ തടഞ്ഞിരുന്നതായി ഡിവൈഎഫ്ഐ പ്രവർത്തകയും പറയുന്നു. നമ്മളുടെ നാർക്കുകമുണ്ടിയിൽ 1.5 ഏക്കർ കുന്നടിക്കാൻ വേണ്ടി വന്നിനി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ഡിവൈഎഫ്ഐയുടെ ഒരു സംഘടനയും ഇതിനെ സപ്പോർട്ട് വെക്കുന്ന എല്ലാവരും ഇതിനെ എതിർത്ത് നിൽക്കും. നമ്മുടെ നാടിൻ്റെ അതൊരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും നാട്ടിലെ എല്ലാ ആൾക്കാരും ഇതിനെതിരെ പ്രതിഷേധിക്കും. ഒരിക്കലും ഈ കുന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി ചെയ്തില്ല, സപ്പോർട്ട് ചെയ്യില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാവപ്പെട്ട ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന രീതിയിൽ സപ്ലൈകോയുടെ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച ഇടതു സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫായിസ് ബിരിച്ചേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി ഇടതു സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫായിസ് ബിരിച്ചേരി ആരോപിച്ചു. ഇത് ഏതെങ്കിലും ഒരു ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ഔട്ട്ലെറ്റ് കിറ്റുകൾ കൊടുക്കാനുള്ള ഒരു സംരംഭമല്ല എന്നുള്ള തിരിച്ചറിവാണ് ആദ്യമായിട്ട് സർക്കാരിന് വേണ്ടത്. പൊതുജനങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ കിറ്റുമായിട്ട് ഈ പിന്നെ കവറുമായിട്ട് സപ്ലൈകോയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കഴുത്തിന് പിടിച്ചിട്ട് പിഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് എല്ലാ ജനങ്ങളും ഈ ഔട്ട്ലെറ്റിൽ നിന്നും കണ്ണുനീരോടുകൂടിയാണ് തിരിഞ്ഞു പോകുന്നത്. കാരണം നിത്യജീവിതത്തെ വലയ്ക്കുന്ന രീതിയിൽ അശാസ്ത്രീയമായാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ്, ഭൂനികുതി, കെട്ടിട നികുതി, വൈദ്യുതി ചാർജ്, കുടിവെള്ള ചാർജ്, ഇന്ധനവില, ട്രാൻസ്പോർട്ട് ചാർജുകൾ എന്നിവയൊക്കെ ഇരട്ടിയാക്കിയിട്ടുള്ളതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇത് നോക്കി നിൽക്കാനാകില്ലെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ് ആയിറ്റി പറഞ്ഞു. മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി വി പി പി ഷുഹൈബ്, പഞ്ചായത്ത് യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി ഹാഫിസ് എൻ കെ പി, നസീർ വി പി പി എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി സിറാജ് വടക്കുംപാട്, ജോയിന്റ് സെക്രട്ടറി മർസൂഖ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാതമംഗലം പുനിയങ്കോട് ചെമ്മൻകുന്നിൽ വാഹനാപകടം. ടോറസ് ലോറിയും ടൂ വീലറും ഇടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ടൂ വീലർ യാത്രികനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് മാതമംഗലം പുനിയങ്കോട് ചെമ്മൻകുന്നിൽ വാഹനാപകടമുണ്ടായത്. കൈതപ്രം ഭാഗത്തുനിന്ന് മാതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ടൂ വീലറും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ടൂ വീലർ യാത്രികൻ ചന്തപുരിയിലെ മുഫാസിന് പരിക്കേറ്റു. മുഫാസിനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മണ്ഡലത്തിലെ രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണത്തിനായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 1.55 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി ഐ മധുസൂദനൻ MLA അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർവഹണ ചുമതല. പയ്യന്നൂർ മണ്ഡലത്തിലെ രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണത്തിനായി 1.55 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി ഐ മധുസൂദനൻ MLA അറിയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർവഹണ ചുമതല. സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ MLA ടി ഐ മധുസൂദനൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കാനായി തോട്ടം കടവിൽ പുതുതായി ആരംഭിക്കുന്ന നഗര ജനകീയാരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. 42 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 42 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. കാനായി തോട്ടംകടവിൽ ചെയർപേഴ്സൺ KV ലളിത ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും ചേർന്നുകൊണ്ടാണ്
പ്രാദേശിക കേന്ദ്രങ്ങളിലേക്ക് ആരോഗ്യ മേഖലയുടെ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള എല്ലാ സെന്ററുകളും ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. നഗരസഭയിലെ മുത്തത്തി നഗര ആരോഗ്യ കേന്ദ്രത്തിന് 3 പുതിയ അർബൻ വെൽനസ് സെന്റർ എന്ന നിലയിലാണ് ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, JHI എന്നിവരുടെ സേവനങ്ങൾ ലഭ്യമാക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെയായിരിക്കും പ്രവർത്തനം. ആരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമം, ശുചിത്വം മുതലായവ പ്രോത്സാഹിപ്പിക്കൽ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനം, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം, ജീവിതശൈലീ രോഗ ചികിത്സ, വയോജന ആരോഗ്യ പരിപാലന സേവനങ്ങൾ, പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ട മഹോത്സവം പ്രവാസി കൂട്ടായ്മയിൽ നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം നടന്നു. ഘോഷയാത്രയായി എത്തി നടപ്പന്തലിൽ ദീപം തെളിയിച്ചാണ് നടപ്പന്തൽ സമർപ്പണം നടന്നത്. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പ്രവാസി കൂട്ടായ്മയിൽ നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം നടന്നു. നടപ്പന്തൽ സമർപ്പണത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. സ്ഥാനികർ അന്തിത്തിരിയൻ, പുതിയപറമ്പൻ കോമരം, പുളുക്കൂൽ കോമരം, വിഷ്ണുമൂർത്തി കോമരം, തെക്കടവൻ അച്ഛൻ തുടങ്ങിയവർ ചേർന്ന് പന്തൽ സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ ഇരിയലത്തെ രാജൻ അധ്യക്ഷത വഹിച്ചു. പുതിയപറമ്പത്ത് ഗോപി സ്വാഗതം പറഞ്ഞു. നടപ്പന്തൽ സമർപ്പണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യൂത്ത് കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത്ലാൽ കൃപേഷ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് സനീഷ് MPയുടെ അധ്യക്ഷതയിൽ KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KVജയൻ, CP ജയരാജൻ, ടോണി ജോസഫ്, AV തമ്പാൻ വിജയകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ആ കുട്ടികൾ അന്നേ ദിവസം കോൺഗ്രസിൽ സജീവ പ്രവർത്തകന്മാരാണ്. ആ മേഖല വലിയ മേഖല സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം ചെയ്തുകൊണ്ട് DYFI നേതൃത്വത്തിൽ പയ്യന്നൂരിൽ യുവജന പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VK നിഷാദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് DYFIയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ യുവജന പ്രകടനവും പൊതുയോഗവും നടത്തി. സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌണിൽ സമാപിച്ചു. പൊതുയോഗം DYFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VK നിഷാദ് ഉദ്ഘാടനം ചെയ്തു. CV രഹിനേജ്, CC ഷിജിൽ, KK മനുരാജ്, KK മിഥുൻ, PC ഷിജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കണ്ണപുരം മൊറാഴ റോഡ് പരിപാലന കാലാവധിക്ക് മുന്നേ തകർന്നു. കണ്ണപുരം റെയിൽവേ ഗേറ്റിന് സമീപമാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത്. റോഡിൽ അപകടം പതിവാകുന്നു. ബസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് തകർന്നിട്ട് മാസങ്ങളായി. ഇത് അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ല. കണ്ണപുരം ചൈനാക്ലെ റോഡ് ഗേറ്റിന് സമീപമാണ് റോഡ് തകർന്നത്. റോഡിന്റെ നടുഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. 2022 മുതൽ 2025 വരെ റോഡിന്റെ പരിപാലന കാലാവധിയാണ്. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ് എന്ന ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തകർന്ന റോഡ് അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കണ്ണപുരം ചൈനാക്ലെ ടു ധർമ്മശാല
വളരെ മനോഹരമായ റോഡായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ടി വി രാജേഷിന്റെ ഇടപെടലൂടെ വളരെ ഗതാഗതത്തിന് വളരെ സുഖമായ ഒരു റോഡായിരുന്നു. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്തായി ജപ്പാൻ വെള്ളം ഒഴുകിയിട്ടാണ് എന്ന് പറയുന്നു റോഡ് പൊട്ടിയിരിക്കുകയാണ്. 2025 വരെ അതിന്റെ കാലാവധി ഉള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വ്യാപാരികളുടെ ഇടയിൽ അവർ സംഘടിച്ച് ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കും എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇത്തരം ഒരു വീഡിയോ ഞാൻ ചെയ്തത്. റോഡ് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏഴോം ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിലയുടെ സഹകരണത്തോടെയാണ് അധ്യാപക സംഗമം സംഘടിപ്പിച്ചത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിപാടി യഥാർത്ഥത്തിൽ ഇന്ന് ഉച്ചവരെയാണ്. ഞാനത് വീട്ടിൽ നിന്ന് സ്വസ്ഥാനിക്കാതെ പക്ഷെ ഈ അധ്യാപക സംഘം കേട്ടപ്പോൾ അറിയാതെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അയച്ച് ഇന്ന് ഉച്ചവരെ വീട്ടിൽ ഇരിക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. നിങ്ങളും വിചാരിക്കും പോലെ ഞാൻ ചെയ്യും. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. എലിസബത്ത് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത, പി കെ വിശ്വനാഥൻ, കെ പി അനിൽകുമാർ, സി എ ബിന്ദു, എം ചന്ദ്രശേഖരൻ, നീതു, ലത തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഗ്രാമീണ ബന്ദിന്റെ ഭാഗമായി കർഷക സംഘം കോട്ടക്കുന്നിൽ നിന്ന് പാളത്തൊപ്പിയും ട്രാക്ടറുകളുമായി പ്രകടനം നടത്തി. അറത്തിൽ വയലിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്ത് കർഷകരുടെ സംഗമത്തോടെ പ്രകടനം സമാപിച്ചു. കാർഷിക മേഖലയിൽ മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കാനും കൃഷിയെയും രാജ്യത്തെയും സംരക്ഷിക്കാനും നടത്തിയ ഗ്രാമീണ ബന്ദിന്റെ ഭാഗമായി കർഷക സംഘം കോട്ടക്കുന്നിൽ നിന്ന് പാളത്തൊപ്പിയും ട്രാക്ടറുകളുമായി ആരംഭിച്ച പ്രകടനം അറത്തിൽ വയലിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്ത് കർഷകരുടെ സംഗമത്തോടെ സമാപിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി എം വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ കാർഷിക രാജ്യമായ ഇന്ത്യയെ കർഷക ദ്രോഹ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നയങ്ങളും പിൻവലിക്കാതെ കണ്ട് കർഷക രോഷത്തിൽ നിന്ന് പിറകിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ലെന്ന് കാണാൻ വേണ്ടി സാധിക്കും. സ്വാമിനാഥൻ കമ്മീഷൻ മുന്നിലേക്ക് വെച്ചിട്ടുള്ള മിനിമം പ്രൈസ് എങ്കിലും താങ്ങുവിലയെങ്കിലും ലഭിക്കാൻ വേണ്ടി കർഷകർക്ക് സാധിക്കണം. പി പി രവി അധ്യക്ഷത വഹിച്ചു. കെ പി വി ഗോവിന്ദൻ, പി വി രമേശൻ, കെ കെ കൃഷ്ണൻ, എം ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പയ്യന്നൂർ താലൂക്ക് ജനറൽ ബോഡി യോഗവും 2024-25 വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. കണ്ടോത്ത് ശ്രീ കൂറുമ്പ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് പി കെ പത്മനാഭൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പയ്യന്നൂർ താലൂക്ക് ജനറൽ ബോഡി യോഗവും 2024-27 വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ചടങ്ങിൽ വെച്ച് ഭാരത് സർക്കാർ ദ്രോണാചാര്യ അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ കബഡി കോച്ച് പി എ ഭാസ്കരൻ, അമൃത് വിശ്വവിദ്യാപീഠത്തിൽ നിന്നും ഒന്നാം റാങ്കും ഗോൾഡ് മെഡൽ ജേതാവുമായ സ്നേഹജ എന്നിവരെ ആദരിച്ചു. കെ എസ് ഇ എസ് എൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി കെ പത്മനാഭൻ നമ്പ്യാർ ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു. ജില്ലാ സൈനിക ബോർഡുകളിൽ പോകാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔപചാരികമായ രേഖകൾ കയ്യില്ല. എല്ലാ രേഖകളോടും കൂടി നമ്മുടെ കണക്കിൽ പെട്ടിട്ടുള്ളത് 26,60,000. പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ വി ഭാസ്കരൻ, പി എം വാസുദേവൻ, സെബാസ്റ്റ്യൻ എബ്രഹാം, രാധാരാഘവൻ, പി ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ സംരംഭകത്വ സെമിനാറും ലോൺ മേളയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വ്യവസായ സംരംഭകത്വ സെമിനാറും ലോൺ മേളയും പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ സംരംഭത്തിന്റെ യൂണിറ്റുകൾ തുടങ്ങാമെന്നാണ് കാങ്കോലാലപ്പ പഞ്ചായത്തിനോട് പറഞ്ഞെങ്കിലും നൂൽത്തലത്തിലെ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ് കെ പത്മിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആർ കെ സ്മിത വിഷയാവതരണം നടത്തി. സതീശൻ മാസ്റ്റർ, കെ മോഹനൻ, കെ ജി ബിന്ദുമോൾ, കെ ജിതിൻ, പി ജ്യോസ്ന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൊരുതുന്ന കർഷക ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തിൽ ടൌണിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തിൽ ടൌണിൽ പ്രകടനം നടന്നു. വടശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗ്രാമീൺ ബാങ്ക് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വി പി രജീഷ് അധ്യക്ഷത വഹിച്ചു. പി വിഷ്ണുപ്രസാദ്, നിതിൻ, പി കെ അനൂപ്, ശരത് ചന്ദ്രൻ, പി പി സിദിൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പേരൂൽ ശ്രീ നെല്ലൂർ ചാമുണ്ടി ക്ഷേത്രം ബ്രഹ്മകലശ പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും ഫെബ്രുവരി 20, 21, 22 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി കളിയാട്ട ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പേരൂൽ ശ്രീ നെല്ലൂർ ചാമുണ്ടി ക്ഷേത്രം ബ്രഹ്മകലശ പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും ഫെബ്രുവരി 20, 21, 22 തീയതികളിൽ നടക്കും. 20 വൈകിട്ട് 3 ആചാര്യ വരണം, തുടർന്ന് വിവിധ പൂജകൾ. രാത്രി 8 മുതൽ ഭഗവതി സേവ, സർപ്പബലി. 9 കണ്ണൂർ മഴവിൽ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന പകർനാട്ടം. 21 രാവിലെ 8:30 മഹാഗണപതി ഹോമം, മഹാമൃത്യുജയ ഹോമം. ഉച്ചയ്ക്ക് 12 പ്രതിഷ്ഠയും കലശാഭിഷേകവും നടക്കും. രാത്രി 7 തിരുവാതിര അരങ്ങേറും. 22 രാവിലെ കക്കര ഭഗവതി, വിഷ്ണുമൂർത്തി, തായ്പര ദേവതാ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. 10:30 നെല്ലൂർ ചാമുണ്ടിയുടെ തിരുമുടിനി വരും. ഉച്ചയ്ക്ക് 12 മുതൽ അന്നദാനവും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ എൻ ബി സേതുമാധവൻ, നെല്ലൂർ തോട്ടത്തിൽ കൃഷ്ണൻ, എൻ ഇ രഞ്ജിത്ത്, എൻ വി മഹേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വികേന്ദ്രീകൃത ആസൂത്രണം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവ് നേടാനായി കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. വാർഡ് മെമ്പറും മുൻ സാമൂഹ്യശാസ്ത്ര അധ്യാപകനുമായ പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുമായി കുട്ടികൾ സംവദിച്ചു. 8 സാമൂഹ്യശാസ്ത്രത്തിലെ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവ് തേടാനായി കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണം, അയൽക്കൂട്ടം, ഗ്രാമസഭ, പദ്ധതി നിർവഹണം തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ 11 വാർഡ് മെമ്പറും മുൻ സാമൂഹ്യശാസ്ത്ര അധ്യാപകനുമായിരുന്ന പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുമായി സംവദിച്ചു. അധ്യാപകരായ എ അജയ്കുമാർ, പി പി വിനോദ്, സുരേഷ് അന്നൂർ എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് ശരത്ലാൽ കൃപേഷ് രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രണവ് ടി പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് ശരത്ലാൽ കൃപേഷ് അനുസ്മരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്മൃതി സന്ധ്യ ഒരുക്കി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ടി പി പ്രണവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ശരത്ലാലിനെയും കൃപേഷിനെയും കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാണ്ടാക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ചേതനേത്ര ശരീരം കല്യോട്ടിന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ നാടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും ആ നാടിലെ എല്ലാ അമ്മ പങ്ങന്മാരും നെഞ്ചു പൊട്ടി കരയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
കാരണം അവർക്കറിയാം നഷ്ടപ്പെട്ടത് കേവലം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനെയല്ല, നഷ്ടപ്പെട്ടത് കേവലം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനെയല്ല, ആ നാടിൻ്റെ ഒരു പ്രതീക്ഷയാണ്, ആ നാടിൻ്റെ ഒരു വെളിച്ചമാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ നരാധമന്മാർ ഇല്ലാണ്ടാക്കിയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സംഗീത, അരുൺ ആലയിൽ, വൈഷ്ണവ് പ്രാപ്പോയിൽ, ഭരത് ദീപി, പ്രണവ് കരേള, വൈശാഖ് ഏറ്റുകൊടുക്ക, ഡെൽജോ എം ഡേവിഡ്, കെ എൻ നിധിൻ, പി മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലത്തിന്റെ തനത് മാവിനമായ കുഞ്ഞിമംഗലം മാവിനെയും ഒപ്പം നാട്ടു മാവിനങ്ങളെയും സംരക്ഷിക്കുക, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത്, പയ്യന്നൂർ കോളേജ്, ബോട്ടണി പി ജി വിഭാഗവും കുഞ്ഞിമംഗലം മാങ്ങ കൂട്ടായ്മയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയായ നാട്ടുമധുരം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ കോളേജ് ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകി. കുഞ്ഞിമംഗലത്തിന്റെ തനത് മാവിനമായ കുഞ്ഞിമംഗലം മാവിനെയും ഒപ്പം നാട്ടുമാവിനങ്ങളെയും സംരക്ഷിക്കുക, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത്, പയ്യന്നൂർ കോളേജ്, ബോട്ടണി പി ജി വിഭാഗവും കുഞ്ഞിമംഗലം മാങ്ങ കൂട്ടായ്മയും ചേർന്ന് 2023-24 വർഷത്തിൽ നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയാണ് നാട്ടുമധുരം. പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ കോളേജ് ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾക്ക് കോവപ്പുറത്തെ എം വി പി മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടുമുറ്റത്തെ മാഞ്ചോട്ടിൽ വെച്ച് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകി. ഈ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച എം വി പി മുഹമ്മദ് കുഞ്ഞിയും പൊന്നച്ചൻ ഏഴിലോടും കുട്ടികൾക്ക് ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുകയും അവ കുട്ടികളെക്കൊണ്ട് പ്രായോഗികമായി പരിശീലനം ചെയ്യിച്ച് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് വിദ്യയിൽ കുട്ടികളെ പ്രാപ്തരാക്കുകയും ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ മുണ്ടയാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിശീലന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ, കൃഷി ഓഫീസർ നമിത രഘുനാഥ്, സൈബുനീസ ടി, പി പി രാജൻ, പി വി ബിന്ദു, വി വി സുരേഷ് എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നൂതന പദ്ധതിയായ കുഞ്ഞിമംഗലം മാങ്ങയെ പ്രോത്സാഹിപ്പിക്കുന്ന, നാട്ടുമാങ്ങകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി ഇന്നിവിടെ നടക്കുന്നത്. പയ്യന്നൂർ കോളേജിലെ ബോട്ടണി യു ജി പി ജി വിദ്യാർത്ഥികളായ 45 കുട്ടികൾക്കാണ് ഇന്നിപ്പോൾ ട്രെയിനിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീൽഡ് എക്സ്പേർട്ടായിട്ടുള്ള എം ബി പി മുഹമ്മദ് ഖാം, അതേപോലെ തന്നെ പൊന്നച്ചൻ ചേട്ടൻ തുടങ്ങിയവരാണ് റിസോഴ്സ് പേഴ്സൺസായിട്ട് പങ്കെടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വഴവക്കാട് മറിയം മോളുടെ ചികിത്സയ്ക്കാവശ്യമായ 50 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി 12 ദിവസം കൊണ്ട് തന്നെ 50 ലക്ഷത്തിലധികം സ്വരൂപിക്കാൻ സാധിച്ചു. ചികിത്സയ്ക്കാവശ്യമായ തുക സ്വരൂപിക്കാൻ സാധിച്ചതിനാൽ കമ്മിറ്റിയുടെ ചികിത്സാ പിരിവ് നിർത്തിവച്ചതായും ആരും തന്നെ ഇനി പണം അയക്കേണ്ടതില്ല എന്നും ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വഴവക്കാട് മറിയമ്മോളുടെ ചികിത്സയ്ക്കാവശ്യമായ 50 ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായി വി പി പി ഷുഹൈബ് ചെയർമാനും പി ജമാൽ ഹാജി ജനറൽ കൺവീനറുമായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 12 ദിവസം കൊണ്ട് തന്നെ 50 ലക്ഷത്തിലധികം രൂപ സ്വരൂപിക്കാൻ സാധിച്ചു. 61,83,000 രൂപയോളം സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറിയമ്മോളുടെ ചികിത്സാ തുകയായ 50 ലക്ഷം രൂപ കഴിച്ച് ബാക്കിയുള്ള തുക പൂർണ്ണമായും പൂച്ചോലിലെ ക്യാൻസർ ബാധിച്ച് ചികിത്സ നടത്തുന്ന സാബിറ എന്ന യുവതിക്ക് വേണ്ടി തങ്കയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് കൈമാറുവാൻ ചികിത്സാ സഹായ കമ്മിറ്റി തീരുമാനിച്ചു. ചികിത്സാ പിരിവ് നിർത്തിവച്ചതിനാൽ ചികിത്സയുടെ ആവശ്യാർത്ഥം ഇനി ആരും തന്നെ പണം അയക്കേണ്ടതില്ല എന്നും ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബൂത്തുതല കുടുംബയോഗം തലിച്ചാലം കുഞ്ഞാലി വായനശാലയിൽ നടന്നു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തലിച്ചാലം കുഞ്ഞാലി വായനശാലയിൽ ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബൂത്തുതല കുടുംബയോഗം തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ വക്കത്തായതുകൊണ്ട് മാത്രമല്ല നമ്മുടെ യോഗം നടന്നു, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കേൾക്കാനും സഹായകരമായിട്ടാണ് ഇതുപോലെ യോഗങ്ങൾ ചേരണമെന്ന് തീരുമാനിച്ചത്. ജനതാദൾ നേതാവ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു.
ടി വി വിനോദ്, സി പി എം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി മേഖലയിൽ സ്ക്രൈബ് സംവിധാനത്തിനായി ചുമതലപ്പെടുത്താറുള്ളത് 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ്. എന്നാൽ ഈ വർഷം ഹയർ സെക്കൻഡറി തല പരീക്ഷയും 8-9 ക്ലാസുകളിലെ പരീക്ഷയും ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുന്നു. പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം തേടണമെന്ന് ഭിന്നശേഷി മേഖലയിലെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഇൻക്ലൂസീവ് പാരന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനയുടെ ചവിട്ടേറ്റ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റിനെതിരെ UAPA ചുമത്തുമെന്ന് സൂചന. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗം, കർണാടക ചിക്മംഗളൂരു സ്വദേശി സുരേഷ് എന്ന പ്രദീപനെയാണ് ഗുരുതര പരിക്കുകളോടെ പരിയാരത്ത് പ്രവേശിപ്പിച്ചത്. 2024 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ പെരുങ്കളിയാട്ടം നടക്കുന്ന പൈനൂർ കാപ്പാട്ട് കഴകത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നീലേശ്വരത്ത് സുരേഷ് ബാബു അഞ്ഞൂറ്റാനാണ് കാപ്പാട്ട് ഭഗവതിയുടെ കോലധാരി. കുണ്ടോറ ബാലൻ പെരുവണ്ണാനെ പോർക്കലി ഭഗവതിയുടെ കോലധാരിയായും കണ്ടെത്തി. സ്വാമിമുക്കിൽ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കക്കിരിയാട് നാർക്കലിലെ 1.5 ഏക്കറോളം വരുന്ന കുന്നിലെ മണ്ണെടുക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. പാവപ്പെട്ട ജനങ്ങളെ പൊറുതിമുട്ടിക്കും രീതിയിൽ സപ്ലൈകോയുടെ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച ഇടതു സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫായിസ് ബിരിച്ചേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഏഴോം പൊടിത്തടത്തിലെ പ്രിയദർശിനി ഹരിജൻ യന്ത്രവൽകൃത ചകിരി വ്യവസായ യൂണിറ്റിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം. Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeyagan, Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank, Vishwasathiyude Sevanathinte 7 Padittandukal. Shuddhamaya Pal, Oru Janathayude Vishwasam, Janatha Pal, Thikachum Pudumayode. സഹകരണ ആയുർവേദ പയ്യന്നൂർ, കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ, അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938.